ലോകത്തെ മുഴുവൻ വിറപ്പിച്ച കൊറോണ വൈറസ്, ഇന്ത്യയും കേരളത്തെയും ഒക്കെ ആശങ്കയിലാക്കിയ കൊറോണ. ഇപ്പോഴതാ ഒരിടവേളയ്ക്ക് ശേഷം കൊറോണ വൈറസ് വീണ്ടും വരുന്നു. ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. കൊറോണ വൈറസ് വീണ്ടും വ്യാപിക്കാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടുകൾ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സർക്കാർ സ്വകാര്യ മേഖലയിലെ വിദഗ്ധർ നടത്തിയ അവലോകനത്തിലാണ് കണ്ടെത്തൽ. ഗുരുതര വ്യാപനം ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ലെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വിദഗ്ധർ നിർദ്ദേശം നൽകി. ഏപ്രിൽ ആദ്യവാരത്തിലും രണ്ടാം വാരത്തിലും നടത്തിയ കൊറോണ പരിശോധനയിൽ 7% ടെസ്റ്റുകളാണ് പോസിറ്റീവായത്. രോഗവ്യാപനം തടയാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും വേനൽക്കാല രോഗങ്ങളെയും ഡെങ്കിപ്പനിയെയും കരുതിയിരിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ഒരിടവേളയ്ക്ക് ശേഷം ലോകത്തെ പല ഭാഗങ്ങളിലും കോവിഡ് കേസുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ തന്നെ ആരോഗ്യമേഖലയെ ആശങ്കയിലാക്കിയിരുന്നു. ഇന്ത്യയിലും കോവിഡ് നിരക്കുകൾ വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിലുമാണ്. ഒമിക്രോണിന്റെ ഉപവകഭേദമായ JN1 പലയിടങ്ങളിലും വ്യാപനത്തിന് കാരണമായതും പുതിയ വകഭേദം വ്യാപിക്കുമ്പോൾ ആശങ്കപ്പെടുകയല്ല കൂടുതൽ കൈവിടാതിരിക്കുകയാണ് വേണ്ടതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആരോഗ്യ വിദഗ്ധർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പുതിയ കോവിഡ് വകഭേദമായ JN1 ബാധ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും ലക്ഷണങ്ങൾ കാര്യമായി പ്രകടമല്ലെന്നും ആരോഗ്യ വിദഗ്ധർമാരും വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കരുതലും ജാഗ്രതയും കൈവിടാതിരിക്കുകയാണ് വേണ്ടതെന്നും ആരോഗ്യ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു. കോവിഡിന്റെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് നേരത്തെ മുതൽ തന്നെ പറയുന്നതാണ്. ആദ്യ തരംഗത്തിലും രണ്ടാം തരംഗത്തിലും ഈ വൈറസിന് വ്യതിയാനം സംഭവിക്കുമെന്നും കൂടുതൽ വ്യാപനശേഷി ഉണ്ടാകുമ്പോഴും മരണനിരക്കും രോഗം ഗുരുതരമാകുന്ന സ്ഥിതിവിശേഷം കുറയുകയുമാണ് ചെയ്യുകയെന്നും പ്രതീക്ഷിച്ചിരുന്നു. ആളുകൾക്ക് രോഗബാധയുണ്ടാകുന്നുണ്ട്, അതേസമയം മുൻപുണ്ടായിരുന്നതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. വൈറസിനെ കുറിച്ച് കൂടുതൽ അവബോധമുള്ളവരാണ് നാം ഇപ്പോൾ എന്നതും അതിനെ എങ്ങനെ നേരിടാമെന്ന് അറിയാമെന്നതുമാണ് പ്രധാന കാര്യം. കോവിഡ് കേസുകൾ കൂടുന്നുണ്ട് എന്നതിനർത്ഥം നിരീക്ഷണ സംവിധാനം കൃത്യമാണ് എന്നതാണ്. അതിനാൽ ആശങ്കപ്പെടുകയല്ല വേണ്ടത്, എത്രത്തോളം സജ്ജരാണ് എന്ന് തെളിയിക്കുകയാണ് വേണ്ടതെന്നും ആരോഗ്യ വിദഗ്ധർ പറയുകയാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നില്ല, രോഗികൾക്ക് ഓക്സിജന്റെ ആവശ്യം വരുന്നില്ല, മരണനിരക്കും കൂടുന്നില്ല. അതിനാൽ തന്നെ ആശങ്കയ്ക്കുള്ള സാഹചര്യമില്ല, എന്നാൽ കരുതൽ പ്രധാനമാണ്. സംസ്ഥാനത്ത് കോവിഡിന്റെ പുതിയ വകഭേദമായ JN1 റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേരളമടക്കം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും നേരത്തെ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഉത്സവകാലത്തടക്കം നിരന്തര നിരീക്ഷണം ആവശ്യമാണെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി സുധാംശു പന്ത് സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുകയും ഉണ്ടായിരുന്നു. നിരീക്ഷണവും പരിശോധനയും ഊർജിതമാക്കണം. ശ്വാസകോശ അണുബാധ, ഫ്ലൂ എന്നിവയുടെ ജില്ലാതല കണക്കുകൾ കേന്ദ്രത്തിന് നൽകണം. മാസ്ക്, സാമൂഹിക അകലം പാലിക്കൽ, ആൾക്കൂട്ടം ഒഴിവാക്കൽ എന്നീ പ്രതിരോധ മാർഗ്ഗങ്ങൾ അവലംബിക്കണമെന്നും നേരത്തെ കത്തിൽ നിർദ്ദേശിച്ചിരുന്നു. പോയ വർഷം സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് JN1 വകഭേദം ആദ്യമായി കണ്ടെത്തിയത്. തുടർന്ന് ചൈനയിലും ഈ വകഭേദം വിവിധയാളുകളിൽ സ്ഥിരീകരിക്കുകയുണ്ടായി. അമേരിക്ക, UK, ഐസ്ലാൻഡ്, സ്പെയിൻ, പോർച്ചുഗൽ, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിൽ JN1 വകഭേദം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ 38 രാജ്യങ്ങളിൽ ഈ വകഭേദം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്.